എന്തിനാ കുഞ്ഞെ കുളിക്കുമ്പോ കരയുന്നെ? മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. പാതിരാത്രി ആവുന്നവരെ കള്ളും കുടിച്ച് നടക്കുക ഇങ്ങനെയുണ്ടോ? നിന്നോടാ നിന്റെ അമ്മ പറയുന്നത് കേട്ടോ. അടുത്ത വീട്ടിലുണ്ട് ആണുങ്ങള്, നിങ്ങളുടെ മാതിരി മേഞ്ഞ നടക്കുക. അടുത്ത വീട്ടിൽ പെണ്ണുങ്ങളും ഉണ്ട്, നീ അതുമാതിരിയാ? കാർത്യാനി അടുത്തിയുടെ ഭർത്താവിൻ എന്താ ജോലിയില്ലേ? 5000 രൂപ. അവളൊന്ന് നോക്കിയാ മതി, അയാള് മൂത്രമൊഴിക്കും. അവക്കൊക്കെ കളിയാക്കാൻ ഒരു കാരണമായി. എന്റെ ദൈവമേ, ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? തലയിലെടുത്ത് നീ സാഗറിനൊന്ന് കുളിപ്പിക്ക. എനിക്കും അയ്യാ, നിക്കവിടെ, കൊള്ളു കുടിച്ച വയറ്റ് കിടക്കണം. എനിക്കറിയാം പണ്ടാ നിനക്ക് സ്വഭാവം ഉണ്ടെന്ന്. എന്റെ കമലും അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ അറിയും. നിങ്ങൾ കാണിച്ചതോ? നിക്കറ് കിട്ടോണ്ട് വല്ലവരുടെ വീട്ടുമുറ്റത്ത് കക്കാൻ പോയതാ? അല്ല, നിക്കാൻ പോയതാ. ഇരിക്കുന്നു. ആദ്യം കണ്ട് എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞതാ. കുടുംബം മോശമാണ്, വേണ്ട വേണ്ടെന്ന്. വേറൊരു മണങ്ങനുണ്ട്, അരി. അരിയല്ല ഹരി, മനുഷ്യ. അവന് പണിയും തരമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണോ? രണ്ടോ ഇല്ലേ? മോൻ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചോ. അല്ല ഹരിയോ, നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഗോവിയേട്ടാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. അവിടെ എന്തെടുക്കുക? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഹരി ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. വേണ്ട, ഇപ്പൊ തന്നെ വയറിച്ച് കുടിച്ച്. ഓ, ഒരു ചായക്കും കൂടി ഉള്ള സ്ഥലമല്ലേ നിന്റെ വയറ്റില്? അവിടെ ഇരിക്കടാ. കമലു, എനിക്കും കൂടി ഒരു ചായ എടുത്തോ. ഇപ്പൊ തന്നെ തരാം. പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട, അവൻ ചളവാക്കുന്നു. അപ്പഴൊരു പുതിയ നമ്പർ 18-ാമത്തെ അടവ പൂഴിക്കടകനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നാറി നാശമായില്ലേ? അടവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മർമ്മത്തിൽ ഏൽപ്പിക്കാതെ എന്റെ തെറ്റാ. മർമ്മത്തിലേറ്റു അവളെ, അവളുടെ പാട്ടിന് പോയി. ചേട്ടൻ കണ്ണന്റെ വീട്ടിൽ പോയില്ലേ? ഇങ്ങോട്ട് വന്നേ. അതെ, കണ്ണൻ ആകെ അപ്സെറ്റ് ആയിരിക്കാം. ആരോടും ഒരക്ഷരം പോലും പറയാതെ അവളെ ഇറങ്ങിപ്പോയിന്ന്. സംഗതി സീരിയസ് ആവുമെന്നാണ് എന്റെ പേടി. നിനക്ക് പെണ്ണുകട മനഃശാസ്ത്രം അറിഞ്ഞൂടാ. എന്തെങ്കിലും മതി പൊട്ടിത്തെറിക്കാൻ. അപ്പൊ ഉടക്കരുത്, പൊട്ടലിന്റെ ശക്തി കൂടും. അത് കഴിഞ്ഞ് പോയ സ്പീഡിലേക്ക് തിരിച്ചു വരും. വരൂ പിന്നെ.